ചേച്ചി പങ്കായം ഒന്ന് തുളങ്ങിയാട്ടി കൊടുക്ക്. ഹായ് കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ എൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് നടക്കുന്ന പ്രോഗ്രാമെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫാമിലിയിലുള്ള കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഹായ്, ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോ സ്വാഗതം. സ്വാഗതം. ആ, എന്നിട്ട് ഇന്ന് എന്റെ എൻഗേജ്മെന്റ്? നീ വിളിച്ചേച്ചി. അപ്പൊ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, നമ്മളിപ്പോ നിമിസ് ബ്ലോഗിന്റെ എൻഗേജ്മെന്റ് പരിപാടിയാണ്. ഇവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, ആരും വരണ്ടോ. ഇവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇവിടെ ചക്കപ്പേരിയും നമ്മളെ വയനാട് ഫുഡാണ് ഇവിടെ. ചക്കപ്പേരി, പപ്പടം. എൻ്റെ എൻഗേജ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എൻ്റെ മാമ്മമാരാണ്, അതുപോലെ എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ്. എല്ലാവരും ഒരാഴ്ച മുന്നേ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, എല്ലാ പരിപാടിക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഞാനിവിടെ ഹോസ്റ്റലായതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. അവരായിരുന്നു എല്ലാം റെഡിയാക്കിയത്. ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ പോയത്. എല്ലാം നല്ല സെറ്റാക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ പന്തലൊക്കെ ഇട്ട് ഇവിടെ എല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി എല്ലാം സാധനങ്ങൾ ഇറക്കിയൊക്കെ വെച്ചു. അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോയായിരുന്നു. എല്ലാ പന്തലൊക്കെ ഇട്ടിട്ട് ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. അത് റോഡ് സൈഡിലാണ് എൻ്റെ വീട്. അപ്പോൾ പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു എൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ലൈവ് വരുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല, അതവിടെ വരാത്ത. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. തൊട്ടടുത്ത് തന്നെ ഒരു പന്തലിട്ടിട്ടുണ്ടായിരുന്നേ. അവിടെ എല്ലാവരും കൂടെ റെഡിയാക്കാൻ പോയതായിരുന്നു. മാമാരും അമ്മയും വീടിൻ്റെ അടുത്തുള്ള മാമനും എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ വീട് അമ്മമ്മേൻ്റെ വീട് തമിഴ്നാടാണ്. അവിടുന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ മുതൽ ഞാൻ അവിടെയായിരുന്നു പഠിച്ചതൊക്കെ. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും നല്ല സ്നേഹം എല്ലാ കാര്യങ്ങൾക്കും വരും കേട്ടോ. അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റിന് അവർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഏട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നിരുന്നേ. എന്നിട്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. എല്ലാവരും കൂടെ പുറത്തേക്കൊക്കെ പോയി. അതിനുശേഷം വീട്ടിൽ ഞങ്ങൾ ബാക്ക് വശത്താണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുക, കുക്കിങ്ങൊക്കെ ചെയ്യാറ്. അപ്പം അമ്മ അവിടെ മെഴുകാനൊക്കെ ഇരുന്നു കേട്ടോ. അകത്ത് ഞങ്ങളങ്ങനെ വെക്കാറില്ല. അകത്ത് നല്ല സൗകര്യങ്ങൾ, നല്ല അടുപ്പൊക്കെ ഉണ്ട്. എന്നാലും പുറത്ത് വെക്കുമ്പോൾ വേറൊരു സൗകര്യം ആട്ടോ, നല്ല സെറ്റപ്പായിട്ട് വെക്കാൻ പറ്റും. പിന്നെ പുറത്ത് നമ്മുടെ അമ്മമ്മ ചക്കപ്പീരി ഉണ്ടാക്കാൻ വേണ്ടി ചക്ക കുത്തുവാണേ. അമ്മമ്മ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ത് സാധനങ്ങൾ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അമ്മ ഇങ്ങനെ പണിയെടുക്കാൻ നേരത്തെ ഞാൻ അടുത്ത് പോയിരിക്കും കേട്ടോ. നോക്കിയിരിക്കും, പണിയെടുത്തില്ലെങ്കിൽ ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അമ്മ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ ഒരുപാട് നല്ല രസമുണ്ടാവും. അമ്മ പണ്ടെങ്ങനെ ചെയ്യുന്ന അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്യുക കേട്ടോ. ചക്ക റെഡിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കൂല് കുത്തി ഇറക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ചെത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ മെഴഞ്ഞൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കും കേട്ടോ. Thank you.
അങ്ങനെ ചക്കിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കുത്തുന്നതെന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ മെഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. മുറ്റം മുറ്റമെല്ലാം മെഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയാണ് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വീട്ടിൽ അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഫുൾ പഠിപ്പിച്ചതും ഇത്രയും കാലം വളർത്തിയതൊക്കെ കേട്ടോ. എൻഗേജ്മെൻറ്റിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ. അങ്ങനെ അമ്മ മെഴുകിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം മാമൻ അവിടെ ഒരു തോക്കുണ്ടാക്കി വരുന്നു കേട്ടോ മുളയും കൊണ്ട്. നല്ല രസമായിരുന്നു മുളയും കൊണ്ട് തോക്കുണ്ടാക്കുന്ന. പണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ആരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. അത് ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ. പണ്ട് കളിക്കോപ്പ് കിട്ടാറില്ല, കുട്ടികൾ ഉണ്ടാക്കി കളിക്കുന്ന കളിയാണ് ഈ സംഭവം. പിന്നെ തോക്കിന്റെ പകരം മറ്റത് 10 രൂപ 20 രൂപ 500 രൂപേൻ്റെ സാധനം കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്താൽ അത് 10 മിനിറ്റ് കൊണ്ട് നശിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെ നാശാകാത്ത സാധനമാണ്. ഒരു ചുള്ളിക്കായി ഫസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചുള്ളിക്കായി ഇവിടെ വേക്ക് കൂടെ ഇടുകയാണ്. എന്നിട്ട് നോക്കുമോ 10 പൈസ മുടക്കില്ല. ചുള്ളിക്കായി നമുക്ക് ഫ്രീ ആയി കിട്ടും. ചുള്ളിക്കായി ബാക്കിന് ഫ്രണ്ടിലിടണം. എന്നിട്ട് ഇങ്ങോട്ട് ഇടുമ്പോ ഒന്ന് ഇവിടെ അടിക്കുമ്പോ ഒന്ന് അവിടെ പോയി ഷോക്ക് ആവും. അപ്പൊ ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ ഇതാണ് ഒരു ചുള്ളിക്കായി ഇട്ടാൽ എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഭയങ്കര സൗണ്ട് ആയി. എയർ ഗണ്ണിന്റെ പകരം മനുഷ്യന്റെ ദേഹത്തെ തട്ടിയാല് പരിക്കാവും. ഇത് വേനിക്കോ മുറിവാവും. അപ്പൊ ലേശം തള്ളി കയറ്റ ലേശം മതി. ലേശം ഇനി സ്പീഡ് ആക്കാ. ഇനി ഓണം സ്പീഡിൽ പോകും. അതാണ് പരിപാടി. അപ്പോ കുറച്ച് തള്ളി കയറ്റുന്ന എന്തൊരു ബാലൻസ് കിട്ടാൻ കമ്പൊടിയാതിരിക്കാനാണ്. മനസ്സിലായോ? അതിന് ഐസായി ലേശം കോലും കൊണ്ട് തള്ളുക. ലേശം തള്ളാൻ പാടുള്ളു. കുറച്ച് ഉള്ളിൽ കയറിക്കോട്ടെ മെല്ലെ. കുറച്ചും കൂടെ കയറിക്കോട്ടെ. കുറച്ചും കൂടെ കയറിക്കോട്ടെ. അല്ല കുറച്ചും കൂടെ കയറിക്കോട്ടെ. ആ ഇനി പിടി പിടിച്ച് അങ്ങ് തള്ളി. ആയി അതാണ് സംവിധാനം. ആ അങ്ങനെ നമുക്ക് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു തോക്കി ഇട്ടിട്ടുണ്ട്. ഈ മുളേൻ്റെ തോക്കിൻ്റെ ഉള്ളിലിട്ടത് ഈ ചുള്ളിക്കായാണ്. ഈ ചുള്ളിക്കായ വെച്ചിട്ട് അങ്ങനെ അടിക്കാനായിട്ട് ആ സൗണ്ടൊക്കെ വരുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ചക്ക കുത്തി പഠിപ്പിക്കുകയാണ്. അമ്മമ്മയുണ്ട്, മാമനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ കറണ്ട് പോയാണ്. ഇതിൻ്റെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ചക്ക കൊത്തുന്നത് കാണിച്ചുതരാം. വയനാടൻ ചെട്ടിമാർ ഇങ്ങനെ കൊത്തുന്നതിനാണ് കൊത്തിച്ചക്ക എന്ന് പറയുന്നത്. അയ്യോ മറ്റുള്ളവർ വന്നിട്ട് ഇടിക്കുന്നതിന് ഇടിച്ചക്കാന്ന് പറയും. അങ്ങനെ രണ്ടായിട്ടും അത് വലിയ വലിയ പീസായി ഇടിക്കുമ്പോ ഇതേമാതിരി പൊടി പൊടി പൊടിഞ്ഞു വരും. അതിലും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കൊത്തുന്നത്. ഇതില് ചേർക്കുന്ന ചേരുവകളുടെ പേര് പറയട്ടെ. എന്താണ് ഇത്? എന്താ കടല? ചെറുപയർ. കടല ചേർക്കും, മൺപയർ ചേർക്കും, പിന്നെന്താണ് വേറെ ഒന്നുണ്ടല്ലോ മുതിര. ഇതിന് ഏറ്റവും ഉത്തമമായതും ടേസ്റ്റായ സാധനം മുതിര എന്ന് പറഞ്ഞ സാധനമാണ്. ഇടിച്ചക്കയിൽ ചേർക്കാൻ പറ്റിയ സാധനം മുതിര. മുതിര ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇറച്ചിനേക്കാളും മൂന്നിരട്ടി ഗുണവും ഒരു സാധനമാണ് കൊത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചക്ക. അതിനെ കൊത്തിച്ചക്ക എന്ന് പേര് വരും. വലിയ പീസായി മുറിച്ചിട്ട് ഇടിക്കുന്നതിന് ഇടിച്ചക്ക എന്ന് പേര് വരും. നമ്മുടെ ചെട്ടിമാരിലാ അങ്ങനെ പറയുന്നല്ലേ. ഞങ്ങള് ചെട്ടിമാരാട്ടോ. ഇങ്ങനെ കൊറേ നമ്മളിൽ എന്തൊക്കെ ഉണ്ട്? നായമാരാ, നായന്മാര്, പിന്നെന്താ തീമാര്, അതുപോലെ തന്നെ നമ്മള് ചെട്ടിമാര് എന്ന് പറയും. പഴയ കാലത്തില് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത്. മായമില്ല, വളം ചേർക്കുന്നില്ല, മരുന്ന് അടിക്കുന്നില്ല.
പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറക്കാൻ പോയി. ഞാന് മാമന് അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തുള്ള മാമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സാധനങ്ങൾ ഇറക്കി വെച്ചു കേട്ടോ. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇലയൊക്കെ ക്ലീൻ ചെയ്ത് വെട്ടി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് എല്ലാവരും കൂടെ. പിന്നെ ആൻറ്റിമാരെല്ലാവരും അടുക്കളയിൽ പണിയായിരുന്നു. ഉച്ചയ്ക്ക് ചോറ് വെക്കാനും കറിയാക്കാനും എല്ലാം സഹായിക്കുമായിരുന്നു അവരെല്ലാവരും. അങ്ങനെ ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ആയി. ഉച്ചയ്ക്ക് നല്ലൊരു സദ്യയായിരുന്നു. ചോറ്, സാമ്പാർ, പച്ചടി, അച്ചാർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. Thank you.
ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ അനിയന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ കുറച്ചു നേരം പാടി, അങ്ങനെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു, ഡാൻസ് പാട്ട് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മെഹന്തി ഇടാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് കുറേ നേരം ഇരുന്നോട്ടെ. രാത്രിയൊക്കെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ചിട്ട് എല്ലാവരും പോയത് പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോൾ ഈ ചെറിയൊരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. നാളത്തെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണ്ടേ.